നമസ്കാരം. ഞാൻ തിരുമൂല യോഗ സിദ്ധപീഠം ശിവയോഗി ശിവരാജൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് പഞ്ചകോശങ്ങൾ. മനുഷ്യൻ പഞ്ചകോശങ്ങളെ താണ്ടി ചെന്നാൽ മാത്രമേ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. എല്ലാവരുടെ ജീവിതത്തിലും ഏത് മതക്കാരായിരുന്നാലും ആനന്ദം, അതായത് ബ്ലിസ്, ഈ സാധാരണ ലൗകിക ആനന്ദത്തെക്കാട്ടിലും ഡിവൈൻ ബ്ലിസ് ഏറ്റവും ഇൻഫിനിറ്റാണ്. അതിനെ അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് ഏത് മതക്കാരായിരുന്നാലും എം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പ്രാക്ടിക്കലായി ചെയ്യേണ്ടത്? തിയറി ഒരുപാടുണ്ട്, ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ബൈബിള്, ഖുറാൻ, മറ്റെവിടെ ഹിന്ദു മാത്രം ഏത് മതമായിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാലും അത് നമ്മൾ നടമുറപ്പെടുത്തണം. എന്നാലേ അത് പ്രാക്ടിക്കൽ. ഹിന്ദുമതത്തിൽ പലവിധ മതങ്ങളിരിക്കുന്നു. ആറുവിധമായിട്ടുള്ള മതങ്ങൾ, ആറുവിധമായിട്ടുള്ള ദർശനങ്ങൾ. അതിൽ ശരീരക്രിയ യോഗം, ജ്ഞാനം, ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, പലവിധ വഴികൾ ഇരുന്നാലും പ്രാക്ടിക്കലായിട്ട് നമ്മൾ വന്ന് ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആനന്ദം അടയാൻ നോക്കും. വെറും പാരായണം കൊണ്ട് ഒന്നും സാധിക്കാൻ നോക്കില്ല. പാരായണം ചെയ്യുന്നു, നമ്മൾ വന്ന് ഭഗവത്ഗീത പഠിക്കുന്നു, മറ്റ് ഗ്രന്ഥങ്ങൾ, ഭാഗവതം, എന്ത് നാരായണീയ എന്ത് പഠിച്ചാലും അതൊക്കെ തിയറി. ഈ തിയറി പഠിച്ചാൽ പോരാ, നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതെന്താണ് നമ്മൾ ചെയൽപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാണ്. നമ്മൾ അത് ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഈ ഉപാധികളുണ്ട്. ഉപാധികളൊക്കെ ക്രോസ് ചെയ്യണം. എന്തോന്ന് ഉപാധികൾ എന്ന് വെച്ചാൽ, നമ്മുടെ സ്ട്രോങ് ആയിട്ട് അഞ്ച് ഉപാധ ഇരിക്കുന്നു. അഞ്ച് ഉപാധ ഇത് വന്ന് പഞ്ചകോശങ്ങൾ എന്ന് പറയും. പഞ്ചകോശങ്ങൾ, പഞ്ച് കവർ. ഈ അഞ്ച് കവറേയും നമ്മൾ വന്ന് നമ്മുടെ ഇത് റിമൂവ് എടുത്ത് മാറ്റിയാൽ തന്നെ, അത് മാറ്റിയാൽ തന്നെ നമ്മൾ ശരിയായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കാറുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് പുറത്തല്ല, പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം അത് ഒരു കാരണം മാത്രം തന്നെ. പുറത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിലെക്കൂടെ കിട്ടുന്ന ആനന്ദം നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മളുടെ തലയിൽ. ആനന്ദത അനുഭവിക്കാനുള്ള 1305 പ്ലഷർ നെറു ബഡ്സ് ഇരിക്കുകയാണ്. ഇതാ തിരുമന്ത്രം, തിരുമൂല മഹർഷി ഡീറ്റെയിലായി പറയുകയാണ്. ഈ ആനന്ദക്കുളം, ആ ലിക്വിഡ് പ്ലഷർ ലിക്വിഡ് തലയ്ക്കകത്തുണ്ട്. ആ ലിക്വിഡിൽ വന്ന് അനുഭവപ്പെടുന്നതാണ് ആനന്ദം. നമ്മൾ ആ ദേഹത്തെ അത് ഉപാധികളെ ക്രോസ് ചെയ്താൽ മാത്രമേ ആ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്തോന്നാണ് അതിൻ്റെ ഉപാധികൾ എന്ന് വെച്ചാൽ, പഞ്ചകോശങ്ങൾ, 5 ശരീരങ്ങൾ ഇരിക്കുന്നു. നമ്മൾ സാധാരണമായി സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടർ എടുത്ത് പോയി പറഞ്ഞാൽ എന്ത് പറയും? അങ്ങേരും ഒന്ന് ഒരു ഭൂതദേഹത്തെ മാത്രം തന്നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ വേദങ്ങളിൽ 5 വിധമായിട്ടുള്ള ദേഹങ്ങൾ പറയുകയാണ്. അതിനെയൊക്കെ 5 വിധമായിട്ടുള്ള ദേഹം എന്ന് പറയുന്നത് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇതിൽ ഈ അന്നമയകോശം ഒന്ന് സ്ഥൂല ശരീരം, അതുപോലെ പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ഈ മൂന്നിനെയും ചേർത്ത് ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് പറയും. അതുപോലെ കാസൽ ബോഡി, കാരണ ശരീരം എന്ന് ഈ 5 ദേഹത്തെ തന്നെ 3 പിരിക്കുകയാണ്. എങ്ങനെ ഇരുന്നാൽ ഈ 5 ദേഹത്തെയും നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടും എന്നാണ് നമ്മുടെ യോഗാഭ്യാസം പറയുന്ന എല്ലാ ഇത് ഗ്രന്ഥങ്ങളും പറയുകയാണ്. അപ്പോൾ ഇത് യോഗ, ഈ പറയുന്ന യോഗ വന്ന് പ്രാക്ടിക്കൽ സെഷനാണ്. ഇതിൽ നമ്മൾ ചില പ്രാക്ടിക്കലായിട്ട് ചില യുക്തികളെ കൈയാണ്ട് നമ്മൾ ആനന്ദം അടയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ മാർഗം. അന്നമയകോശം, ഫിസിക്കൽ ബോഡി, ഈ ദേഹത്തിൽ, ദേഹത്തെ നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വെറ്റി ഉണ്ടാകും. ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, ദേഹം എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇരിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇത് ഇരിക്കുന്നത് ദേഹത്തിലാണ്. ഈ മനിത ആത്മാവ് ഈ ഫ്ലഷിൽ ഇരിക്കുന്ന വരയ്ക്കും ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമ്മളെ ലൗകികമായിട്ട് എടുത്തോണ്ടേ പോകും. ഈ അതിൻ്റെ ബാക്കിലോട്ട് പോയി ഈ ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയങ്ങൾ പറയുന്ന വഴി പോയാൽ മനുഷ്യൻ പല ചിക്കലുകളും ചീരലുകളും ഉൾപ്പെട്ട് പല ശ്രമങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
ഈ ഫൈവ് സെൻസസ് ഇതിൻ്റെ പിടിയിൽ നിന്ന് വിടുപെടണമെങ്കിൽ നമ്മൾ അന്നമയ കോശത്തെ വശപ്പെടുത്തണം, നമുക്ക് അനുകൂലമായിട്ട് ചെയ്യപ്പെടുന്നതുമായി മാറ്റണം. നമുക്ക് അനുകൂലമായിട്ട് ചെയ്യപ്പെടാൻ മാറ്റാൻ തന്നെ അങ്ങനെയുള്ള ഇതിൽ തന്നെ യമം നിയമം ആസനം, യമം നിയമം ആസനം എന്ന് മൂന്ന് പടികളും ഈ അന്നമയ കോശത്തെ നമുക്ക് സാധകമായിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ തന്നെ ഈ ഫൈവ് സെൻസസ് ഒക്കെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഈ യമം നിയമം ആസനം എന്ന് പറയുന്നത് മറ്റ് എക്സസൈസിനെക്കാട്ടിലും നല്ല സൂക്ഷ്മമായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ലോകം ഫുള്ളായി ഈ യോഗാസനമൊക്കെ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അന്നമയ കോശത്തെയായിട്ട് ആത്മീയമായിട്ട് ഒരു മനസ്സ് തെളിവ് ഉണ്ടാവും, റിലാക്സേഷൻ ഉണ്ടാവും. ഈ നമ്മുടെ ഫൈവ് സെൻസസ് ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം ഈ പത്തനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വെക്കും, അപ്പോൾ മൈൻഡ് റിലാക്സ് ആവും. അപ്പോൾ ആനന്ദം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അടുത്തതായിട്ട് ഉള്ളതാണ് പ്രാണമയ കോശം. പ്രാണമയ കോശം നമ്മുടെ ദേഹത്തിനോട് തുടർബ് കൊണ്ട് ഇരിക്കുകയാണ്. ദേഹത്തിൻ്റെ അകത്ത് ദശപ്രാണങ്ങളായിട്ട് ദശനാഡികളായിട്ടുമുണ്ട്. പ്രാണവായു, ദശവായു വേറെ, ദശനാഡികൾ വേറെ. ദശവായു എന്ന് പറഞ്ഞത് പത്തും നമ്മുടെ ദേഹത്ത് വർക്ക് ചെയ്യുന്ന എനർജി സെഗ്മെൻറ്റ്സ്, അതാണ് നമ്മുടെ നെഞ്ച് ഭാഗത്ത് പ്രാണൻ, വയറുഭാഗത്ത് സമാനൻ, അടിവയറു ഭാഗത്ത് ഇത് അപാനൻ, കഴുത്ത് ഭാഗത്ത് ഉദാനൻ, മറ്റു എല്ലാ ഭാഗത്തും വ്യാനൻ, ബ്ലഡ് സർക്കുലേഷൻ. ഇങ്ങനെ ഈ ദശവായുക്കൾ ഒവ്വൊന്നും ഒരു വർക്ക് ചെയ്യുകയാണ്. പ്രാണൻ ശരിക്കും വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് നല്ല പ്രാണൻ കിട്ടും, എനർജി കിട്ടും. അത് ശരിയായിട്ട് പണി ചെയ്തില്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരും. ഇതുപോലെ സമാനം ശരിക്കും വർക്ക് ചെയ്താലേ ഡൈജഷനൊക്കെ നല്ലതായിരിക്കും. മെയിനായിട്ട് ഡൈജഷൻ നടന്നാൽ ഒരു ക്ലിയറായിട്ടാണ്, ഒരു അസുഖവും വരില്ല. അപ്പോൾ ഈ സമാനം ശരിക്കും പണി ചെയ്താൽ ഡൈജഷൻ ആയിരിക്കും. ഏത് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഇരുന്നാൽ പോലും ഈ യോഗാഭ്യാസം ചെയ്ത് സമാനെ സമനിലയിൽപ്പെടുത്തിയാൽ, അഞ്ച് പ്രാണനും സമനിലയിൽ വർക്ക് ചെയ്യണം, അപ്പോൾ തന്നെ ദേഹം ആരോഗ്യമായിരിക്കാൻ പറ്റും. അപ്പോൾ അതിനും ഈ യോഗാഭ്യാസം തിരുമൂലർ ഒരുപാട് അഭ്യാസങ്ങൾ പറയണം. അതുകൊണ്ട് സമാനനെയും വശപ്പെടുത്താം. ഇതുപോലെ തന്നെ അപാനൻ, അപാനൻ എങ്ങനെയെന്ന് വെച്ചാൽ അത് നമ്മുടെ എലിമിനേഷൻ, അതായത് മൂത്രം മലം ഇതൊക്കെ പുറത്ത് തള്ളുന്ന ഒരു എനർജി സെഗ്മെൻറ്റ്. ഇതും വളരെ അത്യാവശ്യമാണ്. എന്നാൽ തന്നെ ദേഹം ശുദ്ധമായിട്ടും അസുഖമില്ലാതിരിക്കാൻ പറ്റും. നമ്മുടെ നാച്ചുറോപ്പതി പ്രിൻസിപ്പിൾ പടി അസുഖമില്ലാതിരിക്കണമെങ്കിൽ അസിമിലേഷൻ ആൻഡ് എലിമിനേഷൻ ഈ രണ്ടും ശരിയായിരുന്നാൽ തന്നെ ഇരുന്ന ഒരു അസുഖം വരില്ല എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അസിമിലേഷൻ ആൻഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന്, അസിമിലേഷൻ ആൻഡ് എലിമിനേഷൻ. അസിമിലേഷൻ എന്ന് വെച്ചാൽ ഡൈജഷൻ, ജീരണം ശരിക്കും നമ്മൾ ജീരണിച്ചാൽ പിന്നെ ഒരു അസുഖവുമില്ല. അതേമാതിരി എലിമിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തിലുള്ള കഴിവുകൾ, നമ്മൾ ദേഹത്തിൽ വരുന്ന നൈട്രോജീനസ് വേസ്റ്റ്, കാർബൺ ഡയോക്സൈഡ് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ശരിക്കും പുറത്തു പോയിക്കൊണ്ടിരുന്നാൽ അതും അസുഖം ഉണ്ടാകാം. ആ വർക്ക് ചെയ്യുന്നത് അപാനനാണ്. അപ്പോൾ ഈ യോഗാഭ്യാസത്തിൽ നിങ്ങൾ ഈ പ്രാണമയ കോശത്തെ കൺട്രോൾ ചെയ്താൽ ഈ അസുഖങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ വ്യാനൻ, ബ്ലഡ് സർക്കുലേഷൻ. വ്യാനൻ വന്ന് ബി പി പ്രോബ്ലം ഇന്ന് ഒരുപാട് പേർക്ക് ഇരിക്കുന്നു. ഈ ബി പി പ്രോബ്ലം ഒക്കെ വ്യാനൻ കറക്റ്റാ സമനിലയിലിരുന്നാൽ ബി പി ഒന്നും വരില്ല. അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് ബി പി പ്രോബ്ലം ഇരിക്കില്ല. അതിൽ ഈ സിദ്ധ നമ്മൾ പറയുന്ന കൊടുക്കുന്നത് ഈ തിരുമൂലർ മഹർഷി പറഞ്ഞിട്ടുള്ള തമിഴിൽ എഴുതി വെച്ചിട്ടുള്ള വേറെ ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല. ആ വഴികൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത് ഞാൻ പല ദേശത്തും പോയി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തും പല സ്ഥലങ്ങളിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് എനർജി ചാനൽസ്, എനർജി ചാനൽസ് അതെയാണ് നമ്മൾ ദശനാഡികൾ എന്ന് പറയുന്നത്. ചൈനീസ് അക്യുപ്രഷറിൽ പറയുന്നത് പോലെ അതിന് അവർ പറയും മുമ്പ് തന്നെ നമുക്ക് ഈ യോഗാഭ്യാസത്തിലൊക്കെ ദശനാഡികൾ, ആക്ച്വലി 96 നാഡികളുണ്ട്. അവർ 12 പറയുന്നത് നമുക്ക് 96 പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ഈ 96 തത്വങ്ങളും നമ്മുടെ ദേഹത്ത് എനർജി ചാനലായിരിക്കുകയാണ്. ഈ എനർജി ചാനലിൽ മുഖ്യമായിട്ടുള്ള ചാനലാണ് നാഡികൾ എന്ന് പറയുന്നത്. ഈ ദശനാഡികൾ എന്ന് പറയുമ്പോൾ അത് സുഷുമ്നയുട, പിംഗല, സിംഗുവൈ, കാന്താരി, അത്തി, അലമ്പുട, ഗുരു, സരസ്വതി നാഡി, വജ്രനാഡി, ചിത്രനാഡി, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എനർജി ചാനൽസ്. ഈ നമ്മുടെ രക്തഓട്ടം വേറെ, രക്തം ആക്ച്വലി ഓടുന്നത് ഫിസിക്കൽ ബോഡിയിൽ അന്നമയ കോശത്തിൽ.
നരമ്പുകൾ ഇരിക്കുന്നത് അന്നമയ കോശത്തിൽ. ഈ നാഡികൾ ഇരിക്കുന്നത് മറ്റ് പ്രാണി ബോഡിയിൽ ഇരിക്കുന്നു, കറസ്പോണ്ടിങ് ആസ്ട്രൽ ബോഡിയിൽ ഇരിക്കുകയാണ്. ഇതിൽ ശരിക്കും എനർജി ഓടിയാൽ ഒരു അസുഖം വരില്ല. അവരുടെ മൈൻഡും ബ്രെയിനും എല്ലാം നല്ല സൂപ്പറായിട്ട് ജോലി ചെയ്ത് സൂപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ആസ്ട്രൽ എനർജി ഇതിൽ കിട്ടുമ്പോൾ ഹി വിൽ ബിക്കം എ സൂപ്പർ മാൻ. ഇങ്ങനെ നമ്മൾ ഈ പ്രാണമയ കോശത്തെയും ക്രോസ് ചെയ്യണം. നമ്മുടെ പ്രാണമയ കോശത്തിൽ തന്നെ തന്മാത്രകൾ എന്ന് പറയും. അതായത് എങ്ങനെ ഈ അയ്യും പുലനുകൾ വഴിയായിട്ട് ഇന്ദ്രിയങ്ങൾ വഴിയായിട്ട് അനുഭവിക്കുന്ന അറിവിരിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിലാണ്, പ്രാണിക് ബോഡിയിൽ ഉള്ളത്. അടുത്ത വെളിയായിട്ട് പറഞ്ഞാൽ മനോമയ കോശം. അതിനെ നമ്മൾ ക്രോസ് ചെയ്താലേ നമ്മൾ ആനന്ദ തടയാൻ പറ്റും. മനസ്സിനെ നമ്മൾ വശപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മറ്റേ ധ്യാന പരീക്ഷകളും ഈ ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പഠിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഒരുപാട് പേർ മനനം ചെയ്യുന്നുണ്ട്, പല ക്ഷേത്രങ്ങളിലും പാരായണമുണ്ട്. ഇത് മനസ്സിനെ ഒരുപാട് ശാന്തിപ്പെടുത്തും. പക്ഷേ ഈ പ്രാണമയ കോശം അന്നമയ കോശത്തെ ശാന്തിപ്പെടുത്തണമെങ്കിൽ അതിന് ഈ യോഗാഭ്യാസം തന്നെ വേണം. ഇതിൻ്റെ അടുത്ത പടിയായിട്ടാണ് മനോമയ കോശം. ഈ മനസ്സെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് പോരാ ഈ വിജ്ഞാനമയ കോശം, മനത്തിൻ്റെ അടുത്ത് വിജ്ഞാനമയ കോശം എന്ന് വെച്ചാൽ ബുദ്ധി. ബുദ്ധിയും ചില ആൾക്കൾക്ക് ഓവർ അഹങ്കാരത്തെയും കൊണ്ടുവന്ന് ഈ സത്യത്തെ അറിയാതെ തൊട്ടാൽ അത് തടുക്കുന്നു. അതുകൊണ്ട് ഈ ബുദ്ധിയെ നമ്മൾ റൈറ്റ് എൻക്വയറി ശരിക്കുള്ള ഒരു പാതയിൽ ചെലുത്തണം. അതിൽ വന്ന് ഈ നമ്മൾ ആരാണ് ഇവിടെ നിന്നുള്ള തത്വ വിചാരങ്ങൾ കൂടെ വേണം. അങ്ങനെ ഇരുന്നാൽ തന്നെ ഈ ആനന്ദമയ നമ്മൾ അനുഭവിക്കാൻ ഒക്കും. ഈഗോ എന്ന് പോകണം, അഹങ്കാരം പോകണം. ഈ അഹങ്കാരം പോയാൽ തന്നെ ആനന്ദമയ കോശത്തിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ ഒക്കും. ഈ ആനന്ദമയ കോശം എന്ന് പറയുന്നത് ദേഹത്ത് നമ്മുടെ ദേഹത്തെ അകത്ത് തന്നെ ഇരിക്കുന്നത്, ഇത് പുറത്തല്ല. കാരണങ്ങളാണ് പുറത്തുള്ളത്. നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്ന ഈ പ്ലഷർ ലിക്വിഡ് ഇതൊക്കെ നമ്മുടെ ദേഹത്ത് തന്നെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതൊക്കെ ഈ 5 കോശങ്ങളെയും ക്രാസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ആനന്ദം അടയാൻ നോക്കും. ഈ 5 കോശങ്ങളെ തന്നെ രണ്ടാം പിരിച്ച് എന്തോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷ്മ ശരീരം, കാരണ ശരീരമൊക്കെ ഇത് പറയുന്നു മൂന്നായിട്ട്, ഇത് ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി ആൻഡ് കാസൽ ബോഡി. ഇതിനെക്കുറിച്ച് തിരുമൂലർ മഹർഷി പറയുമ്പോൾ തിരുമന്ത്രത്തിൽ 2122 പാട്ടിൽ പറയുകയാണ്, കായപ്പൈ ഒന്ന് ചരക്ക് പല ഉള്ള മായപ്പൈ ഒണ്ടുണ്ട് മറ്റുമോർ പയ്യുണ്ട്, കായപ്പൈക്ക് ഉള്ളിൻ്റെ കള്ളവൻ പുറപ്പെട മായപ്പൈ മണ്ണാ മയങ്ങിയ വാറേ. നമ്മുടെ കായം, നമ്മുടെ ദേഹം ഒരു പൈ ബാഗ്, ആ ബാഗിൻ്റെ അകത്താണ് പലവിധമായിട്ടുള്ള ചരക്കുകൾ ഇരിക്കുകയാണ്. ചരക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, ചിത്തം, ബുദ്ധി, മനാങ്കർ ഈ പൈൻ്റെ അകത്തിരിക്കുകയാണ്. മായപ്പൈ ഒന്നിരിക്കുന്നു, മായപ്പൈയാണ് മനസ്സ്, മനസ്സായിട്ടുള്ള പൈ, അങ്ങനെ അത് ഒരു മായപ്പൈ. ഇതിൻ്റെ ഈ കായപ്പൈ ഇരിക്കുന്ന ഈ ജീവനൊക്കെ പോയാൽ പിന്നെ ഈ വെറും മൺപാനം മാതിരി അതിനെ ഇട്ട് ഉടയ്ക്കേണ്ട തന്നെ. അപ്പോൾ നമ്മൾ ഈ ഉയിരോട് ഇരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ 5 ദേഹത്തെ നമ്മൾ വശപ്പെടുത്തണം. ഈ 5 ദേഹത്തെയാണ് ഇനി സ്ഥൂല സൂക്ഷ്മ ഉടമ്പായിട്ട് നമ്മൾ ദേഹമായിട്ട് പിരിക്കുന്നത്. അതിനെ തിരുമൂലർ മഹർഷി പറയുകയാണ്, അത്തൻ അമൈത്ത ഉടൽ ഇരു കൂറിടിൽ സുത്തമതാഹിയ സൂക്ഷ്മം ചൊല്ലും കാൽ സത്ത പരിസ രൂപ രസകന്ധം ബുദ്ധി മാൻ അഹങ്കാരം പുരിയട്ട കായമേ. നമ്മൾ ആസ്ട്രൽ ബോഡിയെ പറയുമ്പോൾ എന്ത് പറയുന്നു വെച്ചാൽ പുരിയട്ട കായം. നമ്മുടെ 8 കാര്യങ്ങൾ ആസ്ട്രൽ ബോഡിയിലാണ് ഇരിക്കുന്നത്. അതായത് സത്ത പരിസ രൂപരസഗന്ധം ഇതെല്ലാം വന്ന് നമ്മൾ അന്നമയ കോശത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇരുന്നാലും അത് അറിയാനുള്ള അറിവ് തരം, കപ്പാസിറ്റി ടു നോ, അത് വന്ന് അതാണ് അത് നമ്മുടെ ആസ്ട്രൽ ബോഡിയിലാണ് ഇരിക്കുന്നത്. സത്തത്തെ കേക്ക് സത്തത്തെയും പരിസ രൂപം രസഗന്ധമൊക്കെ അറിയാനുള്ള ഇത് നമ്മുടെ അടുത്തിരിക്കുകയാണ്. ഇത് ഈ 5 മാത്രമല്ല, ബുദ്ധി മനം അഹങ്കാരം ഇതെല്ലാം ഇരിക്കുന്നത് ആസ്ട്രൽ ബോഡിയിലാണ്. ഈ ആസ്ട്രൽ ബോഡിയിലിരിക്കുന്നത് കൊണ്ട് ഇതിനെ പുരി അട്ടകായം എന്ന് പറയുന്നത്, 8 ഐറ്റം ഇതിലിരിക്കുന്നത് കൊണ്ട് തമിഴിൽ പുരിയട്ടകായം എന്ന് പറയും. ഈ നമ്മൾ യോഗാഭ്യാസമൊക്കെ ചെയ്ത് ഈ 5 നമ്മൾ ആസ്ട്രൽ ബോഡിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് ആസ്ട്രൽ ബോഡിയെ പ്യുവർ വൈറ്റായിട്ട് ചെയ്താൽ നമ്മൾ ശിവമായിട്ട് മാറും. യോഗാഭ്യാസം കൊണ്ട് നമ്മുടെ ഈ തന്മാത്രകൾ, ഈ മറ്റെവിടെയായിട്ട് മനം, ബുദ്ധി, അഹങ്കാരം, ഈ 8 നമ്മൾ ആസ്ട്രൽ ബോഡി ഇത് ഒഴിവാക്കിയാൽ തന്നെ ആസ്ട്രൽ ബോഡി
குற்றமற்றதாயிட்டு தெய்வத்தன்மையிலேருந்து சிவமாய்ட்டு மாறும். அப்போது தானே ஜீவன் சிவமாய்ட்டு மாறுது. அதன் பேர் தானே முக்தி. இதுன்னு பல அபியாசங்களும் உண்டு. வெறும் நம்ம பாராயணம் படித்தா போகிற இதுன்னு உள்ள ட்ரைனிங்கான நம்ம கொடுக்கிறது அவசியம் உள்ளது என்ன கான்டாக்ட் செய்தால் கேரளத்து பல ஸ்தலங்களில் வந்து பலருக்கும் பலவிதமாயிட்ட கவுன்சிலிங்கும் கொடுக்கணுண்டு, ட்ரைனிங் கொடுக்கணுண்டு. பலவிதமாயிட்டு உள்ள ப்ராப்ளங்கள், லௌகியமாயிட்டு உள்ள ப்ராப்ளங்களை சரி செய்யணும். அவசியம் உள்ளவர் மிஸ்டிக் திருமூலா அட் ஜிமெயில் டாட் காமில் என்னை தொடர்பு கொள்ளலாம். MYSTIC THI RUMOOLA அட் ஜிமெயில் டாட் காம். ஃபோன் நம்பர் 9486677366. கேரளத்துலேருந்து விளிக்கிறவர் 0 கூட சேர்த்தால் என்னை தொடர் கான்டாக்ட் செய்யாம். பல ஸ்தலத்தும் பல பிராவசியம் வந்து ட்ரைனிங் கொடுத்துட்டு என்ற அடுத்து கிறிஸ்டியன்ஸ் முஸ்லீம்ஸ் மாத்திரம் அவர் கூட வந்து படிச்சுட்டு உண்டு. எந்தெந்த வச்சா அவருடையும் நம்முடைய ஆத்மீக சிந்தனை மதம் கடந்த சிந்தனை ஒருபாடு பேருக்கு வரான் தொடங்கி அவருடைய மதத்தில் மாத்திரமாயிட்டு கூட கிட்டும் இல்லை ப்ராக்டிக்கல் வந்து யோகா தானே இந்த வரைஞ்சிட்டு பலர் வந்து படிக்கையான அங்கே அவசியம் உள்ளவர் நம்முடைய அவருடைய எங்களோட ஸ்தலத்தும் வந்து பறஞ்சு கொடுக்காம் அல்லங்கே தமிழ்நாட்டில் எவ்வளோ வேணுங்களும் நீங்கள் வந்து படிக்காம். நன்றி, நமஸ்காரம்.